സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. എന്നോട് അധികം സോ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ കുറച്ച് വേർഡ്സ് കണ്ടിന്യൂ ആയിട്ട് പറയുന്നുണ്ട്. എന്താ പറയാ, അങ്ങനത്തെ ഒരു വേർഡ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറയാ അങ്ങനെ. അതുപോലെ തന്നെ സോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഈ വേർഡ്സ് ഒക്കെ ഞാനിങ്ങനെ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് സോ എന്നോട് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു. പിന്നെ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എഡിറ്റ് ചെയ്യുമ്പം ഞാനിതൊക്കെ വയ്ക്കൂ. ഒരേ കാര്യം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അതേപോലെ തന്നെ എനിക്ക് മര്യാദയ്ക്ക് കട്ട് ചെയ്യാൻ പറ്റൂല, കാരണം ഫുൾ സ്റ്റോപ്പ് ഇടാണ്ട് ഞാൻ ടക്ക് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനോട് ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്നതിനോട് എനിക്ക് കട്ട് ചെയ്യാനും പറ്റുന്നില്ല. സോ മാക്സിമം അങ്ങനത്തെ കുറേ ഫോൾട്ട് ഉണ്ട്. എല്ലാം ഞാൻ മാക്സിമം റെഡിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒക്കെ പുതിയതായിട്ടുള്ള ഫോൾട്ട് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചില സമയത്ത് ഞാനിങ്ങനെ അങ്ങനെ വലിച്ച് സംസാരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും അത് എൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാനത് മാറ്റുന്നതായിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു DIY പീൽ ഓഫ് മാസ്ക് ആണ്. സോ നമുക്ക് വെയിറ്റ് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വേഗം വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കോഫി പൗഡർ, രണ്ട് ഒരു ഫുൾ എഗ്ഗ്, മൂന്നാമത്തത് കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ്. ഓക്കെ, സോ നമുക്ക് കോഫി പൗഡറിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. കോഫി പൗഡറിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. നല്ലൊരു നാച്ചുറൽ സ്ക്രബ്ബറാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ B3 അടങ്ങിയിട്ടുള്ള ഒന്നാണ് കോഫി പൗഡർ. ഇത് നമ്മളെ സ്കിൻ ക്യാൻസർ പോലെയുള്ള കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് ഇഷ്ടം പോലെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കോഫി പൗഡർ എന്ന് പറയുന്നത്. ഈ ആന്റി ഓക്സിഡൻസ് നമ്മളെ എന്തിനാണ് സഹായിക്കുന്നത്? നമ്മളെ എൻവയോൺമെന്റ് ഫുൾ ഓഫ് പൊല്യൂട്ടഡ് ആണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പം ഫുള്ള് പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സ്കിന്നിന് അത് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പം ഈ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ ഡിഫൻസസ് ആണ്. ഇത് നമ്മളെ സ്കിന്നിനെ നന്നായിട്ട് കെയർ ചെയ്യും. അതുകൊണ്ട് തന്നെ കോഫി പൗഡർ നമ്മളെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് എഗ്ഗിലേക്ക് വരാം. അതേപോലെ തന്നെ ഇത് നമ്മുടെ സൺടാൻ, ആക്നി അതിനൊക്കെ നല്ലൊരു സൊല്യൂഷൻ ആണ് കേട്ടോ കോഫി പൗഡർ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതും. അതേപോലെ തന്നെ നമുക്ക് എഗ് വൈറ്റ് എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് എഗ്ഗിലേക്ക് വരാം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ് വൈറ്റ് ആണ് ഏറ്റവും നല്ലത്, എഗ് വൈറ്റിനെ കൊണ്ട് ഉപകാരമുള്ളൂ, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു വിചാരം ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, എഗ് വൈറ്റും യെല്ലോയും ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു ഫുൾ ഓഫ് എഗ്ഗിൽ 3.6 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻസും പ്രോട്ടീനും കാര്യങ്ങളും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫേസിൻ്റെ ഓവറോൾ നമ്മുടെ ഫേസിന് എല്ലാം കൊണ്ടും നല്ല ഗുണമായിട്ടുള്ള ഒന്നാണ് ഈ എഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ഓയിലി സ്കിന്നിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ സ്കിൻ ടൈറ്റനിങ്ങിന് നല്ലതാണ് എഗ് വൈറ്റ്. അങ്ങനെ ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് എഗ്ഗിന്. അതുപോലെ തന്നെ പീൽ ഓഫ് മാസ്കിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, നമ്മുടെ സ്കിന്നിൻ്റെ സർഫേസിലുള്ള ഡേർട്ട്, ഡെഡ് ലെയർ എല്ലാം റിമൂവ് ചെയ്യാൻ നല്ലൊരു ക്ലീൻ എഫക്റ്റ് തരാനും പീൽ ഓഫ് മാസ്ക് ഏതാണെങ്കിലും നല്ല പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ പീൽ ഓഫ് മാസ്കും നമ്മളെ അങ്ങനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഫേസ് പാക്ക് പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള സംഭവമാണ് പീൽ ഓഫ് മാസ്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പീൽ ഓഫ് മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഒരു ഫുൾ എഗ്ഗ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കോഫി പൗഡർ ആഡ് ചെയ്യണം. കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് ഇങ്ങനെയായിട്ട് കിട്ടും. ഇനി നമുക്കത് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ടിഷ്യൂ പേപ്പേഴ്സ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങളിങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സുഖമായിട്ട് നിങ്ങൾക്ക് ഫേസിലേക്ക് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ വെക്കാൻ കഴിയുന്നതായിരിക്കും.
15 to 20 minutes നിങ്ങള് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. അതിനുള്ളിൽ എന്തായാലും ഡ്രൈ ആവും. അതിനുശേഷം മാത്രം നിങ്ങൾ പീൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. എന്നിട്ട് കാണാം, ഇവിടെയൊക്കെ ഭയങ്കര കട്ടിയായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഈ പീൽ ഓഫ് മാസ്ക് നമുക്ക് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫേസിന് നല്ലൊരു വൈറ്റനിങ്ങും പിന്നെ നല്ലൊരു ക്ലിയർ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഫേസ് നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് വീക്കിലി 2 times വെച്ച് ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനലിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അപ്പം തന്നെ കാണാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവും. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. അഞ്ജുഷ സനിൽ എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇൻസ്റ്റഗ്രാമിലേക്ക് വരാം. ഇൻസ്റ്റഗ്രാമിൽ വരെ എന്നെ ഫോളോ ചെയ്യാം, എൻ്റെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ഓക്കെ, എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടോ. ബൈ.